വേൾഡ് കപ്പ് അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ന്യൂസിലാൻഡ് ടി ട്വൻ്റിക്ക് വേണ്ടിയാണ്. 3 T20 ഇന്ത്യ ന്യൂസിലാൻഡുമായി കളിക്കുന്നത്. നവംബർ 18 ഉച്ചയ്ക്ക് 12:30 ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതിനു മുന്നേ ഇന്ത്യ പ്രാക്ടീസ് മത്സരങ്ങൾ കളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യയുടെ T20 ടീം അടിമുടി മാറിയിരിക്കുകയാണ്. നിലവിൽ പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. രോഹിത് കോഹ്ലിയൊന്നും തന്നെ ഈ ഒരു സീരീസിലില്ല. മുഴുവനായിട്ടും യുവതാരങ്ങളാണ് കളിക്കളത്തിലുള്ളത്. സഞ്ജു, ഗില്ലെ, ഇഷാൻ തുടങ്ങി ഒരുപാട് യുവതാരങ്ങൾ ഈ ഒരു T20 സീരീസിലുണ്ട്. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ആദ്യത്തെ പരിശീലന സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. പുതിയ കോച്ചായ VVS ലക്ഷ്മണൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നടന്നത്. മലയാളി താരം സഞ്ജു, അതുപോലെ തന്നെ പാണ്ഡ്യ, സൂര്യമോർ യാദവ് തുടങ്ങി എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ബൗളിങ്ങിൽ എടുത്തു പറയേണ്ടത് ഉമ്രാൻ മാലിക്കിൻ്റെ ബൗളിംഗാണ്. 150 സ്പീഡിനടുത്ത് താരമെന്ന് ബൗൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഋഷഭ് പന്തിന് പ്രത്യേക പരിശീലനമെന്ന് കൊടുത്തിരുന്നു. VVS ലക്ഷ്മണൻ കൂടുതൽ സമയവും ചിലവഴിച്ചത് ഋഷഭ് പന്തിൻ്റെ ഒപ്പമായിരുന്നു. പന്ത് ഇപ്പോൾ T20 ഫ്ലോപ്പാണ്. അതുകൊണ്ട് താരത്തെ ഫോമിലേക്ക് കൊണ്ടുവരാൻ BCCI പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇന്ന് 3 മണിക്കൂറോളം ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തിയിരുന്നു. ഇതിൻ്റെ ഫോട്ടോസും മറ്റും BCCI ഷെയർ ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസൺ നെറ്റ്സിൽ അടിച്ചു തകർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ തലമുറ മാറ്റം വരാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് യുവതാരങ്ങൾ മാത്രമായിരിക്കും T20 ടീമിലുണ്ടാവുക. പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജു അടക്കമുള്ള യുവതാരങ്ങൾക്ക് ഇത് വലിയ ലോട്ടറി തന്നെയാണ്. 2024 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരങ്ങൾക്ക് അവസരം കിട്ടും. ഋഷഭ് പന്ത് ഇങ്ങനെ ഫ്ലോപ്പായി നിൽക്കുന്ന അവസ്ഥയിൽ സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഈയൊരു ന്യൂസിലാൻഡ് T20 സഞ്ജുവിനെ മികച്ച കളി കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.